സീസൺ 2. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തുന്നത് ബഡായി ബംഗ്ലാവിലെ ആര്യയാണ്. വേറെ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. ഹണി ബീ ടുവിലും കുഞ്ഞിരാമായണത്തിലുമൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആ അഭിനേത്രിയെ അഭിമാനത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ആര്യ. ആര്യ സിനിമയിൽ പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ബഡായി ബംഗ്ലാവിൽ ഒരു വേഷം തന്നെയാണ്, പിഷാരടിയുടെ ഭാര്യ. അച്ഛൻ ആരാണെന്ന് ഇതുവരെ നമുക്ക് ആർക്കും കാണാൻ അവസരമൊരുക്കാത്ത മകൾ അല്ലേ ആര്യക്ക്? എന്താണ് പറയാനുള്ളത് പ്ലീസ്? ആദ്യം തന്നെ എൻ്റെ വകയും എൻ്റെ അച്ഛൻ്റെ വകയും എല്ലാവർക്കും നമസ്കാരം. അച്ഛനിപ്പോൾ ആക്ച്വലി എൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, ഇൻവിസിബിൾ ആണ്, എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിവേസ്, കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഫ്ലോറിൽ എന്നെയും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ഒത്തിരിയും പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫ്ലോറാണ്. സോ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ വീണ്ടും വീണ്ടും അധികം അധികം സന്തോഷത്തോടെയാണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആര്യ, നല്ലൊരു അവതാരകയാണ്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ചില വാക്കുകൾ നിങ്ങൾക്കൊക്കെ നല്ല വശമായിരിക്കും ഇല്ലേ? ഉദാഹരണത്തിന് തേപ്പ്. അപ്പോൾ ഈ തേപ്പ് എന്നുള്ള വാക്ക്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത്തരം അനുഭവങ്ങൾ റിമി ചോദിക്കൂ. കുഞ്ഞു രാമായണം ഒരൊറ്റ സിനിമ മതി ആര്യയുടെ ഒന്നാന്തരം തേപ്പ് കാണാൻ. ഓക്കെ ആര്യ, അപ്പോൾ ചോദിക്കുകയാണ്, ഫ്രാങ്ക് ആയിട്ട് പറയണം, ഇന്നത്തെ മീനിങ് വെച്ചിട്ട്, തേപ്പിൻ്റെ മീനിങ് വെച്ചിട്ട് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കൂടുതൽ തേക്കുന്നത്? ഇക്കാര്യത്തിൽ രണ്ടുപേർക്കും തുല്യ അവകാശമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തേപ്പിന്റെ കഥ പറയാനുണ്ട്. കേക്കാൻ റെഡിയാണോ? റെഡിയാണല്ലോ. റെഡി. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചിട്ട് പോയല്ലേ പെണ്ണേ, തേച്ചിട്ട് പോയല്ലേ പെണ്ണേ, ഇത്തിരി ഇട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ പെരുവഴിയായില്ലേ. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ. തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, ഇത്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ പെരുവഴിയായില്ലേ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് എരുമേലി മട്ടന്നൂർ കര ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായി നിരവധി തവണ ഈ വേദിയിൽ എത്തിയിട്ടുള്ള ശിവരാജൻ സാറുണ്ട്. സാർ സ്വാഗതം. ചില കുടുംബ വിശേഷങ്ങളുമായി ഇവിടെ ഇതാ നമുക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. കിഴക്ക് കിഴക്കൊരാണ് തുന്നണി നീക്കണ് ആലവട്ടം വിഞ്ചാമരം കാലി പീലി നെറ്റിപ്പട്ടം. എനിക്കറിയാം എനിക്കറിയാം അമ്പിളി മാ ഇത് നിനക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര നേരം എന്നെ കൊണ്ട് കാരണം തൊള ഉറപ്പിച്ച് പാടിപ്പിച്ചത്? പാപ്പം പോയി ആഹാരം കഴിച്ചിട്ട് വരെ. അയ്യേ അച്ഛനോടല്ല, ഞാൻ മോളോട പറഞ്ഞത്. എടി രാവിലെ മുതൽ ഇവിടെ കൊടുക്കണത് ഞാൻ കളിക്കല്ലേ, എനിക്ക് വലിയ വിശപ്പ്. എന്റെ അച്ഛൻ അച്ഛനെ പോലാണോ? അവള് വളർന്നു വരുന്ന പ്രായല്ലേ. ഞാൻ തളർന്നു വരുന്ന പ്രായമല്ലേ. ഒന്ന് കഴിക്കടി, അച്ഛനെ കാത്തിരിക്കണ. അവള് അച്ഛനും കഴിക്കാൻ ആളുണ്ട്, വിശക്കുന്നവന് ഭക്ഷണം ഇവിടെ അച്ഛനാൻ ആരുമില്ല.
ഒന്ന് മയങ്ങിയേക്കാമേ. തലയോളം ഓലത്ത രാമടാ എന്താണ് ശ്രീകൃഷ്ണ വാതുറക്ക്. അത്രയും തുറക്കണ്ട, അത്രയ്ക്കൊന്നുമില്ല, രണ്ടോലേ ഉള്ളൂ. നീ എന്തോ ഓലയും കൊണ്ടിരുന്നു കറങ്ങുന്ന എന്താ അവിടെ? ഞാനിതെല്ലാം കൂടെ ഞാൻ ഒറ്റടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഷ്ട കേട്ടോ. പിന്നെ ഞാൻ വേറെ വേറെ നിൽക്കുന്നവരാളെ ആശാനെ എത്ര നാളായി ആശാന്റെ പുറകെ നടക്കാൻ തുടങ്ങി. എന്ത്, എന്നെ ഇനിയെങ്കിലും ഒന്ന് ഒന്നാം പാപ്പനാക്കാൻ മതി. ആഹാ, വെറുതെ വേണ്ട, എംബാലിൽ എടുത്താൽ മതി, അപ്പൊ കുഴപ്പമില്ല. എംബാലിൽ എടുക്കാത് കെ എസ് ആർ ടി സി അല്ല കേട്ടോ, ഇത് ആനപ്പണി, ആനപ്പണി. ന്യായം പറയാം, ഒഴിച്ചു കൊടിയാണ് മുടിഞ്ഞ കുടി. ഇനി അവളെങ്ങനെ പാപ്പന്മാരുടെ പേര് കളയാൻ സംസാരിക്കട്ടെ. ഇത് വെക്കാതെ ഫീല് പൊട്ടിക്കട്ടെ. എടുത്തൊഴി ആശാനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ജീവിതം മതി മതി, കുടിച്ചാ മതി, നിർത്തി, നിന്റെ സംസാരം മതി. ഏ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ കുടിച്ചാൽ ചങ്ങും കറലൊന്നും ഇല്ലാതെ പോകും കേട്ടോ. എങ്ങനെ ഉണ്ടാകും, ഇതല്ലേ പരിപാടി. കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ച് തിരുമെന്ന കണ്ടിട്ടുണ്ട്, എന്തിനാ വയറു തിരുമെന്ന്? ഇനി ദ്രവിക്കാൻ കുടല് മാത്രമേ ഉള്ളടാട്ടി സൂക്ഷിച്ചു പോയി. നമ്മുടെ ആനനെ കാണാൻ വന്നിരിക്കുന്നു. നീ എടുത്ത മണ്ണാണോ? അവർ ആനയെ കാണാൻ വന്നില്ല, പിന്നെ അവരെന്നെ കാണാൻ വന്നതാ. അപ്പൊ ആന പിണ്ടം കാണാൻ വന്നതാണ്. നമസ്കാരം. ആന മേടിക്കാൻ പ്ലാൻ ഉണ്ടോ? തൽക്കാലം ഇല്ല. തൽക്കാലം വിളിച്ചാലും ഞാൻ പോകത്തില്ല. എനിക്ക് വയ്യ കാലത്ത് ആനയുടെ മുമ്പ് ചെന്ന് എച്ച് എസ് ബി പിണ്ട വിട്ടാ തോന്നുന്നു എന്ന് പറയാൻ. അത് എനിക്ക് പോകാൻ മതിയ. ആശാന് സിനിമാ താരങ്ങളൊക്കെ എങ്ങനെ ആശാന്റെ കണക്ഷൻ വന്നു? ഇവിടെ സിനിമാ താരങ്ങളായിട്ട് കണക്ഷൻ പോരേ, സിനിമാ താരങ്ങൾക്ക് എത്ര പേർക്ക് ആന ഉണ്ടെന്ന് അറിയാം. അതൊരുപാട് പേർക്കുണ്ട്. ജയറാമിനുണ്ട്, പിന്നെ ജയറാം സാറിന്. ആനുണ്ട്. ഈ ജയറാം സാറിന്റെ ആന മേടിച്ചപ്പോ നോക്കാൻ ആരുമില്ല. പല പാപ്പാന്മാരും എടുത്താനോ വലത്താനോ ആനക്ക് അനുസരണ ഇല്ല. ഈ ആന ഈ സാറങ്ങ് കൊഞ്ചിക്കും, മനസ്സിലായോ? വഷളാക്കി വെച്ചിരിക്കും. വഷള കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക. അതിനെ ഇതിന്റെ വയറ്റിൽ ഇക്കിളിയാക്കുക, അതിന്റെ ചെവിയിൽ ചെണ്ട കൊട്ടിപ്പിക്കുക. അങ്ങനെ ഈ പുള്ളി ചൊല്ലപ്പിള്ളയാക്കി ആക്കി ആക്കി ആന പറഞ്ഞേക്കത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത്, ആനയുടെ പുറകെ പോയി അതിന്റെ ബാക്കിൽ ചെന്ന് ഇന്നിട്ട്, ഏയ് എന്താണ് ഇത്, എടുത്താര് വലത്താര്, അയ്യോ പാവം അയ്യോ എന്ന് പറഞ്ഞു ആന എടുത്തോട്ടും പോവും, ആന വലത്തോട്ടും പോവും. മുതലാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവസാനം എന്റെ തലയിൽ ഒരു പിണ്ടം വീണതിന് ശേഷം ഞാൻ അവിടുന്ന് വിട്ടുപോയി. പിന്നെ എനിക്ക് ഏറ്റവും റിസ്ക് എടുത്ത പണി കിട്ടി എവിടെ എന്നറിയോ? എവിടെ? ബാബു നമ്പൂതിരി സാറിന്റെ വീട്ടിലാണ്. പുള്ളിക്ക് ആനയുണ്ട്, പിന്നെ അവിടെ പോയി, പിന്നെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ആനയുടെ കൂടെ തോട്ടിയും ഇതും കമ്പും മാത്രം പോരാ, ഒരു ഏണിയും കൂടെ വേണം. അതെന്താ എടേ, എന്തെങ്കിലും പറയണെങ്കിൽ അതിന്റെ ചെവി ചെന്ന് പറയണ്ട്. എടേ ഈ പുള്ളിയെല്ലാം പതുക്കില്ലേ പറയൂ, അനുസരിക്കൂ. പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു, എടുത്താനോ ഈ ഏണി കയറി ഞാൻ ചെന്ന് എടുത്താനേ വലത്താനേ എന്ന് പറഞ്ഞത് എന്റെ പൂർണ്ണത്രേസെന്ന് പറഞ്ഞ ഒറ്റ പോക്കായിരുന്നു. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ആഗ്രഹമുള്ളൂ സാറേ, ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഒന്ന് എന്റെ ഭാര്യയുടെ തല കാണണം, ഒന്ന് ബെഡായി ബംഗ്ലാവിലെ ഈ ആര്യയുടെ അച്ഛനെ കാണണം. കാരണം പിഷാരടി എന്നും ഇവിടെ അച്ഛനെ പറ്റി കുറ്റം പറയും, കൊച്ചിൻ്റെ അച്ഛനെ പറ്റി കുറ്റം പറയും. ഇതുവരെ അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ. അത് മരിക്കുന്നതിനും പോയി ആന ചവിട്ടിൽ നിന്നും നമുക്കൊന്ന് കാണണത്. ആശാനെ, ആശാനിന് വച്ചടി വച്ചടി കേരളം തുടങ്ങാൻ പോവാ. എന്താ കാശ് വന്ന് കുമിഞ്ഞു കൂടാൻ പോവാ? കാരണം എന്താ? ആശാന്റെ ഭാര്യ കുബേർ കുഞ്ചു മേടിച്ചു വെച്ചിരിക്കുന്നു. എവിടെ? ദേ കസേര ഇരിക്കുന്നു, കണ്ടോ? അത് കുബേർ കുഞ്ചല്ല, പിന്നെ എന്റെ അച്ഛനത്. അച്ഛനാണേലും കുബേർ കുഞ്ചിന്റെ ഫിഗറാ. നീ നോക്കിയേക്കാ, അനക്ക് ഒല്ലോണ്ട് കൊടുക്ക. എഴുത്തു കൊണ്ടു കൊടുത്തു. അയ്യോ അച്ഛാ.
മോൾ അഞ്ജുവിനെ കണ്ടായിരുന്നു? കണ്ടില്ല. അവിടെ നില്ല്. തീറ്റ എടുക്കാൻ വേണ്ടി മാത്രം ഒരു സാധനം ആരെടുത്തുകൊണ്ട് കൊടുത്തോ, ആര് വരുന്നോ പോന്നോ, രണ്ട് ഉരുള കയറ്റി തരട്ടെ. ചെതലരിക്കുന്നതിന് മുമ്പ് കയറി കിടക്കാൻ നോക്ക്. പോ പോ പോ, കയറി പോ, കയറി പോ. ആരടി ഇവിടെ നിനക്ക് എഴുത്തുകൊണ്ട് തന്ന മോളെ നോക്ക്, ഞാൻ മഞ്ജുമുത്തായി മേടിച്ചു, മഞ്ജുമുത്തായി മേടിച്ചു. കാമുകന്റെ കത്ത് വായിക്കാമോട്ട്? നിനക്ക് മഞ്ചുമുട്ടായില്ല, നിനക്ക് കിട്ടായിരുന്ന ആധാർ കാർഡ്. ഇതിന് വേണ്ടി നടന്ന് 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 ഇപ്പൊ വീടിന്റെ ആധാരം പണയം വെക്കേണ്ട ഗതിയായി. എന്തായാലും കിട്ടിയല്ലോ എന്തെങ്കിലും. ഇതിൽ കിണിക്കുന്ന ബാലകൃഷ്ണൻ. എന്റെ പേര് ബാലേന്ദ്രൻ ആണല്ലോ. ഇതാര് ബാലകൃഷ്ണൻ? കാരണം ഞാൻ അറിയിക്കാൻ ബാലകൃഷ്ണൻ ആരുടെ രണ്ടാം പാപ്പാനെ, രണ്ടാം പാപ്പാനെ. എന്താ നിന്റെ പേര്? ഓ, എന്റെ പേര് ആശാൻ അറിയാൻ വരെ മഞ്ജുളൻ. എന്റെ പൊന്നുടെ കൊച്ചു പോകുന്നില്ല. നമ്മുടെ ഭാഗത്ത് ഞാൻ ഇവിടെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിന്റെ മുഖത്തൊക്കെ ആരായി പേരിട്ടത്? അത് ഞാൻ ജനിച്ചപ്പോ നല്ലൊരു മഞ്ഞളിപ്പുണ്ടായിരുന്നു, അത് കണ്ടപ്പോ എന്റെ അച്ഛനും അമ്മക്കും ഒരു കുന്തളിപ്പ്, അങ്ങനെ അവരുടെ പേരാണ് മഞ്ജുളൻ. ഈ ഇടുന്നവർക്ക് അറിഞ്ഞല്ലോ വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട്. ഇവന്റെ ഒക്കെ മുഖത്തൊക്കെ എങ്ങനെ ഈ മഞ്ജുളൻ? നിന്റെ പേര് മഞ്ജുളൻ, നിനക്ക് വേറെ വല്ല പേരുണ്ടോ? വേറെ എനിക്ക് പേരൊന്നുമില്ല. ഇല്ലല്ലോ. ബാലകൃഷ്ണ, ബാലകൃഷ്ണൻ. പിന്നെ എനിക്ക് വേറെ പേരൊന്നും ഇല്ല, ഞാൻ മഞ്ജുളൻ. നിങ്ങൾക്ക് വായിച്ചു, ഇത് എന്റെ പെണ്ണുമ്പിളിയുടെ പേരാണോ? അതെ. ആണോ? താഴെ കിടക്കുന്ന ആരാ വേണം? ഇവിടെ ഇവിടെ കിടക്കേണ്ട ആരാ? എന്റെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് കിടക്കേണ്ടത് ആരാ? ഞാൻ പറയണോ? ഞാൻ രണ്ടാം പാപ്പനല്ലേ. ഞാൻ അതല്ലേ എന്റെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് യഥാർത്ഥത്തിൽ കിടക്കേണ്ടത് ആരാ? അത് ആചാനല്ലേ. ആണോ? ആണ്. ഇപ്പൊ ഒരു ബാലകൃഷ്ണൻ കയറി കിടക്കുന്നു, എന്നിട്ട് അത് കണ്ടിട്ട് ഇവിടെ ഒന്ന് കുന്തം പിടിക്കാൻ നോക്കുക. ആണോ? പിടിക്കാനാ പിടി പിടിക്കാൻ വേണ്ടി അവ ഇതിനകത്തില്ലെന്ന്. പിന്നെ ഇട ഈ ആധാറിനകത്ത് ബാലകൃഷ്ണൻ കയറി കിടക്കുന്നു. അപ്പൊ സുധാ ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ ആരാ? അപ്പൊ ഇത് ജാരനല്ലേ? ജാരൻ. ആശാൻ ഒന്ന് ചിന്തിച്ചു നോക്കി, ബാലകൃഷ്ണന്മാരാരെങ്കിലും ആശാന് പരിചയമുണ്ടോ? എനിക്ക് പരിചയമുള്ള രണ്ട് ബാലകൃഷ്ണന്മാരേ ഉള്ളൂ. അതാരൊക്കെ? ഒന്ന് പുത്തംകുളം ബാലകൃഷ്ണനും ഒന്ന് തിപ്രയർ ബാലകൃഷ്ണൻ. അമ്മ ആശാൻ നിശ്ചയിച്ചോ? അവന്മാരെ തന്നെ ഇത് പടാ എടുക്കും. അത് രണ്ടും ആനയാന്നു. ആരടി ബാലകൃഷ്ണൻ? എന്റെ ചേട്ടാ, അതൊരു അക്ഷരപ്പശ പറ്റിയതാ, നമുക്ക് തിരുത്താലോ അത്? അക്ഷരപ്പശക്ക് തിരുത്താം, പക്ഷെ അകത്തിരിക്കുന്ന കൊച്ചു സാധനം എങ്ങനെ തിരിച്ചും? ഇവിടെ വിഷയം ഉണ്ടാക്കണ്ട. ഞാൻ ശരിയാക്കി തരാം. അച്ഛനെ കൊണ്ട് വന്നു. ഞാൻ ഒരു കുഴപ്പമുണ്ട്, ഒരു ബാലകൃഷ്ണന്റെ കേസല്ലേ ഉള്ളൂ. അപ്പുറത്തെ സാധനം കൊടുക്കാം, കുറച്ച് സാധനങ്ങള് വീട്ടിൽ വേണ്ട എല്ലാ പ്രോപ്പർട്ടിയും കൊണ്ടു വെച്ചി. നാലായിരം രൂപ ചേച്ചി നാല് പ്രാവശ്യമായിട്ട് തന്നാ മതി ചേച്ചി. ഓ എന്നാ ശരി, ഞാൻ കറക്റ്റ് ആയിട്ട് അടക്കണം. ഞാൻ അടക്കാന്നേ. ഞാൻ കയറി വരുമ്പോ വാതിലടച്ചു കളയരുത്.
എന്റെ ദൈവം, എനിക്ക് ഇത്രയും വിശ്വാസമില്ലേ. ഞാൻ അഡ്വാൻസ് തരാം. രാജി കൊണ്ടുവാച്ചി പെട്ടെന്ന്. അതേ വരുന്നു. കൊറേ സമയായി, ഒരുപാട് വീട്ടിലൊക്കെ കേറാനുള്ളതാണ്. നീ അവിടെ ഇരിക്ക്, തന്നു വരീം ചേച്ചി. ഇപ്പൊ വരാടാ. ആരാടാ നീ? ഇയാളാരുവാ? നീ ഒരു ചേച്ചി ചേച്ചി എന്ന് വിളിച്ചില്ലേ, ഓ ആ ചേച്ചിയുടെ ഒരു പാവം ഭർത്താവാണ് ഞാൻ. ചേട്ടനായിരുന്നു ചേട്ടാ. ഞാൻ ബാലകൃഷ്ണൻ പി പി. ഞാൻ ബാലചന്ദ്രൻ കിലുക്കാംപെട്ടി. കിലുക്കാംപെട്ടി? ആ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വരുന്നതിന് പി പി ഉണ്ടെങ്കിൽ എനിക്കൊരു കിലുക്കാംപെട്ടിയെങ്കിലും വേണ്ടേടേ. പി പി കള ബാക്കി പിടി. ബാലകൃഷ്ണ കള്ള നായിഞ്ച മോന്. ഒരു കാര്യമില്ലാതെ എന്റെ കൈ പിടിച്ച് ആനയുടെ മുമ്പിൽ കണ്ട് കെട്ടിടാ കുക്കർ. ആനയുടെ മുമ്പിൽ കെട്ടിടാ കുറച്ച് സത്യം പറഞ്ഞു. എല്ലാത്തിനെയും ഞാൻ പിടിക്കോടി, എല്ലാത്തിനെയും ഞാൻ പിടിക്കും. നീ കേട്ടോ കേട്ടോ. ഹലോ ചേച്ചിയേ, ആരും ഇല്ലേ ചേച്ചിയേ? ചേച്ചി ചേച്ചിയേ ഓ ഹലോ. ആ ചേട്ടാ, ഞാൻ ബാലയിൽ നിന്ന് വരുവാ. എന്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ ചേട്ടാ കള്ള നായിഞ്ച മോനെ. അയ്യോ എന്നാ ചേട്ടാ എന്റെ പൊന്നേട്ടാ, ഞാൻ പാലായില് പാലായി ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ആനയെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതെന്ന്. വിടു പേടി. അയ്യോ വിളി വിളി ഒരു പേടി. എന്തുവാടാ ഇവിടെ ബഹളം? അപ്പൊ ഇത്രയും നേരം നടന്ന് ഇവിടെ നിന്ന് പുകിലൊന്നും അറിഞ്ഞില്ലേ? എന്നാ ഇവിടെ നിക്ക്. ദേ ഞാൻ മറ്റവനെ കൂടെ വിളിച്ചു നമുക്ക് തിരിച്ചറി പറഞ്ഞു നടത്താം. ഇവരാരാ? എന്തു ഇവിടെ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? അച്ഛൻ അച്ഛന്റെ മരുമോക്ക് ഒരു കള്ളക്കാമ്പോലും ഞാൻ പിടിച്ചു. അവന്റെ പേരാണ് ഇവിടെ ആധാരം കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണോ അല്ല രണ്ടെണ്ണോ ഉണ്ട്. രണ്ടെണ്ണം ആശൻ ഇതിൽ ഒറിജിനൽ പറയിപ്പിക്കാൻ. ഇവരാരാടി നിന്റെ കള്ളക്കാമ്പുകൾ? എനിക്ക് രണ്ടുപേരും. നിനക്ക് നല്ല തെറ്റ് പറ്റിയതായിരിക്കും ഇവിടെ അതിനകത്ത്. എന്താ പേര്? എന്താ പേര്? ആൾക്കാരൊക്കെ എന്താ എന്താ വിശേഷം? എന്താ എന്റെ പെണ്ണുമ്പിള്ളക്ക് ആധാറ് വന്നു, അതാണ് ഇവിടുത്തെ വിശേഷം. ചേട്ടാ ആ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ വന്നത്. അതെ, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. അതായത് ഈ മൂന്നാം വാർഡിലെ സുധാ ബാലകൃഷ്ണൻ അവിടുത്തെ കാർഡാണ് ഞാൻ ഇവിടുത്തെ സുധാ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് കൊണ്ട് കൊടുത്തത്. സംഭവമൊന്നുമില്ല. ഇതാണ് ആധാർ കാർഡ്. താൻ എന്ത് പോസ്റ്റ്മാനാണ്? എന്താ ഫോട്ടോ നോക്കി ആളെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി? അല്ല, ഈ ഫോട്ടോ നോക്കി ഇതാരാണെന്ന് എങ്കിലും പറയാൻ പറ്റുമോ? ഇത് മറ്റേ ഫോറൻസിക് കൊടുക്കേണ്ടി വരും ആളെ കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛന്റെ ഭാര്യ അച്ഛനെ കണ്ടുപിടിക്കുക. ദൈവം തമ്മിലാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആന ചവിട്ടി പീത്തി കണക്കിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരുവിധത്തി ഈ അഡ്രസ് തപ്പി പിടിച്ച് കൊണ്ടുതന്ന് തന്നതാണ്. അപ്പൊ അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? സാറിന്റെ ഈ അബദ്ധം കാരണം ഞങ്ങളെ കുടുംബം ഇപ്പൊ തകർന്നു. പൊന്നുങ്ങളെ കുടുംബത്തിനകത്ത് ഇങ്ങനെയൊക്കെ ചെറിയ ചട്ടിയും മുട്ടിയൊക്കെ തട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയും നിൽക്കി ഇരിക്കും. അതൊരു പ്രശ്നമൊക്കെ ഉണ്ട അണ്ണൻ. ചേട്ടാ ചേട്ടാ, എനിക്ക് ഏതായാലും വളരെ സമാധാനമുണ്ട്. മാറിപ്പോയ ഒരു സാധനം കറക്റ്റായിട്ട് കൊണ്ട് തിരിച്ചു കൊടുത്തല്ലോ, സമാധാനമായി. സന്തോഷമായി, സന്തോഷമായി, എനിക്കും സന്തോഷമായി. കിട്ടിയ സാധനം തിരിച്ചു തന്നപ്പോ ഞങ്ങൾക്കും ചെറിയ സമാധാനമായടാ. എല്ലാവർക്കും സമാധാനമായ സ്ഥിതിക്ക് എന്റെ സമാധാനത്തിന് അകത്ത് പോയി വല്ലതും കഴിച്ചാൽ. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഹാസ്യവൽക്കരിക്കുന്നതിൽ ഏറ്റവും ദ ബെസ്റ്റ് ടീമാണ് ലക്കി സ്റ്റാർസ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് രാശി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്.
മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. വരുന്ന വഴിക്ക് ആ ജോയി കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് ഒരു ജവാന്റെ ഫുള്ളും പൊക്കേര്. അതിന് കാശ് എവിടുന്ന് ആശാനെ? വാങ്ങാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്, പൊക്കാനാ. പൊക്കാനോ? അതെ. പ്രാർത്ഥിച്ചിരുന്നോന്ന്? ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, മറ്റവനല്ലേ. എന്ത് മൂലക്കുരു? പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലേ. അച്ഛൻ പറഞ്ഞായിരുന്നു ഇത്രയും പഠിച്ചാ മതി, സ്വത്ത് മോഹിച്ച് ഏതേലും ഒരു വായി നോക്കി വരുമെന്ന്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതി ചേട്ടാ, ടീം ലക്കി സ്റ്റാർസ് സർ, പെർഫോമൻസിന്റെ പിൻബലത്തിൽ ഒരു സ്കിറ്റ് സക്സസ് ആകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതിരി കവിഞ്ഞ ആത്മവിശ്വാസമാണ്. കാരണം ഇതിൽ സിറ്റുവേഷൻസ് വളരെ വീക്കാണ്. കാരണം ആധാർ കാർഡിൽ ഒരു പേര് തെറ്റി വന്നാൽ അതിൻ്റെ പേരിൽ ഭാര്യയെ സംശയിക്കുന്ന ഒരു 100,000 ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ ലോജിക്കിന് മുറുകെ പിടിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. പെർഫോമൻസ് തീർച്ചയായിട്ടും ഭാസയുടെയും ശ്യാമിൻ്റെയും ആ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു, വളരെ നന്നായി. ഒരു 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 ബേസ്മെൻറ്റ് സ്ട്രോങ് ആണെങ്കിലല്ലേ കെട്ടിടവും നന്നാവൂ. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ശ്വേതജി, ടീം ലക്കി സ്റ്റാർസ്, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ശ്യാമിന്റെ ഈ സ്കിറ്റില് മോളുടെ പ്രായം എത്രയാ? ഒരു 7-8 വയസ്സ് വരെ. 7-8 വയസ്സ്. സി, ഞാനൊരു അമ്മയാണ്. അപ്പൊ ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല ഒരു 7-8 വയസ്സുള്ള കുഞ്ഞ് അങ്ങനെ ഏഷണി പറയുമെന്ന്. ഞാനത് ഡൈജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ സ്റ്റാർട്ടിൽ ബാസിയും ശ്യാമിൻ്റെ ആ പെർഫോമൻസ് ഉണ്ടായിരുന്ന ആ ഓരോരോ ആക്ടേഴ്സിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ആ ആനയും പാപ്പാനും പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതെല്ലാം സൂപ്പർബായിരുന്നു. നല്ല പ്യുവർലി നിങ്ങളുടെ പെർഫോമൻസ് ബേസിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റോറി ഇല്ല, എനിക്കറിയില്ല ഇതെന്താണ് കുടുംബവിശേഷം. ഐ എം റിയലി കൺഫ്യൂസ്ഡ്. എന്തായാലും ബാക്കിയെല്ലാം എവറിത്തിങ് ഈസ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റിമി, ടീം ലക്കി സ്റ്റാർസ്, കൂടുതൽ ചിരിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നു, നന്നായിട്ട് ഒറ്റയ്ക്കാന്ന് തോന്നുന്നു. കൂടുതലും ഒരു വൺ മാൻ ഷോ തന്നെ ശ്യാം അദ്ദേഹം എന്നിട്ട് വേർ തോലിച്ച്, നമുക്കറിയാം ഒരു സ്കിറ്റ് അദ്ദേഹം കഷ്ടപ്പെട്ട് ചെയ്യുന്ന, നല്ലൊരു കൈഡ് കൊടുക്കണം. നിങ്ങൾക്ക് തന്നെയറിയാം സ്റ്റോറിയുടെ കുഴപ്പം, കഥ അല്ലെങ്കിൽ അതിന് നിങ്ങൾ വേറെ ഭയങ്കരമായ പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒരുപാട് ആൾക്കാരോ സപ്പോർട്ടിങ് ആക്ടേഴ്സോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇനിയെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത് ആര്യയുടെ അച്ഛനോടാണ്. അല്ല, സത്യത്തിൽ അദ്ദേഹത്തിനോട് ഞങ്ങളുടെ എല്ലാവരും ഒരു അന്വേഷണം പറയണം. എന്നെങ്കിലും ബെഡായി ബംഗ്ലാവിൽ അദ്ദേഹം വരുമോ? ആക്ച്വലി ആദ്യം തന്നെ ചേട്ടന് താങ്ക് യു സോ മച്ച്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഫ്ലോറിൽ അതല്ലെങ്കിൽ ഒരു ഷോയിൽ അച്ഛൻ്റെ പേരെടുത്ത് കേട്ടിട്ടുള്ളത് ബെഡായി ബംഗ്ലാവിൽ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് വേറൊരു ഷോയിൽ എൻ്റെ അച്ഛനെ ഉൾപ്പെടുത്തി ഒരു സ്കിറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, അത് ആക്ച്വലി ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോട് തന്നെ ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ട്രിവാൻഡ്രത്തെ SP Fort ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട്സ് മാനേജർ ആണ്, അല്ലാതെ കള്ളനും പിടിച്ചുപറിക്കാരനും അല്ല. ടീം ലക്കി സ്റ്റാർസ്, ആരും ഇവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിലായിരുന്നു അല്ലേ ഇവരുടെ ഒരു സമീപനം? എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഞാൻ എൻജോയ് ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഭയങ്കര എഫേർട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു ലൈവ് സ്കിറ്റ് ഇത്രയും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് എന്തോരം പാടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ കൂടി ഇത്രയും മിമിക്രി ഒക്കെ കാണിച്ച് എൻ്റെ പൊന്നു ചേട്ട ആ കൈ അടിക്കാണ്ട് വേറെ നിവർത്തിയില്ല. എന്തായാലും നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു. ആ കൊച്ചു കുട്ടി അടക്കം ഇത്രയും ഇൻവോൾവ് ചെയ്ത് പെർഫോം ചെയ്തു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. മാർക്സ് എങ്ങനെയാണ് ഇനി വരുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അത് നേരിട്ടല്ലേ പറ്റുള്ളൂ നമുക്കിനി. ജ്യോതിഷേട്ടാ, 35 out of 40. ശ്വേതജി, 25 out of 30. റിനി, 25. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 85 on 100. ഈ ഒരു മൂഡൊന്ന് നമുക്ക് എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രില്യൻ ഡാൻസർ കൂടിയായ നമ്മുടെ ആര്യനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ. ആര്യ, കൻ ഐ ഹാവ് യു ഓൺ സ്റ്റേജ്?
അപ്പൊ നമുക്ക് ഈ ഒരു മൂഡൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. മാരിയ, ആർ യു റെഡി ഫോർ ദാറ്റ്? ഐ ആം റെഡി ഇഫ് യു ആർ റെഡി. We want Meera and Arya both together. Adan. Mukhil varna mukunda Rishikesha sananda Mukhil varna mukunda Rishikesha sananda Mukhil varna mukunda Rishikesha sananda ഒരു കിഡിൽ ആൻഡ് സ്പെഷ്യൽ സ്കിറ്റ് ഒരുങ്ങിയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത് വരുന്ന വഴിക്ക് ആ ജോയി കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് ഒരു ജവാന്റെ ഫുള്ള് പൊക്കേര്. അതിന് കാശ് എവിടുന്ന ആശാനെ? വാങ്ങാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്, പൊക്കാനാ. പൊക്കാനോ? അതെ. പ്രാർത്ഥിച്ചിരുന്നോന്ന്? ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, മറ്റവനല്ലേ. എന്ത് മൂലക്കുരു? പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലേ. അച്ഛൻ പറഞ്ഞായിരുന്നു ഇത്രയും പഠിച്ചാ മതി, സ്വത്ത് മോഹിച്ച് ഏതേലും വായി നോക്കി വരുമെന്ന്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ നമ്മുടെ ഒരു ബഞ്ച് ഓഫ് വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റുകൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു കിഡിൽ ആൻഡ് സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സോ ജസ്റ്റ് സിറ്റ് ബാക്ക്, എൻജോയ് ആൻഡ് റിലാക്സ്. കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുന്നതാണ് മനുഷ്യ ജീവിതം. ഇവിടെ ഇതാ മഴക്കാലത്തെ ആശ്രയിച്ചു മാത്രം തവളപിടുത്തം സ്ഥിരം തൊഴിലാക്കിയ തവളത്തങ്കപ്പന്റെ ജീവിത കാഴ്ചയിലേക്ക്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികമെഴുകിയ മണിമുറ്റം ഉമ്മറത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. ഹലോ, ഏ പ്രസവിച്ചോ? ഒറ്റ പ്രസവത്തിൽ 6 കുട്ടികളോ? എടി നേരത്തെ ആദ്യ പ്രസവത്തിൽ 4 കുട്ടികളല്ലായിരുന്നോ? എടി ഇനി മതിയാക്കടയാലേ ചത്തുപോകും. ഒറ്റ പ്രസവത്തിൽ 6 കുട്ടികളോ? ആരാ സുമതി പ്രസവിച്ചേ? നമ്മുടെ ഷേർലിയുടെ അടുത്ത പട്ടി ലാബ്. ആ പട്ടിയായിരുന്നു. ഒരെണ്ണത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോഴും. അതിന് നിങ്ങൾ എപ്പോഴും ഇവിടെ കാണത്തില്ലല്ലോ. ഒരു കുഞ്ഞിനെ കിട്ടിയാ മതിയായിരുന്നു. ഞാനൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒത്തിരി ചോദിച്ചതല്ലേ, തന്നില്ലല്ലോ. ആര്? നീ? അയ്യടാ, പേസാൻ കാലത്ത് ഒരു പൂതി. ഒരെണ്ണത്തിന് തന്നില്ലേ? വീടിന് വല്ല പ്രയോജനം ഉണ്ടോ? 24 മണിക്കൂറും പെട്രോമാക്സും ചാക്കും തൂക്കി പാടമായ പാടത്തും കൂടി തവളയും പിടിച്ച് നടക്കുമല്ലേ. കൂട്ടിന് 2 വാൽമാക്രികളുണ്ട്. ഒരെണ്ണത്തിന് ഞാൻ ഈ അടിച്ചകത്ത് കേട്ടില്ല. എന്ത് വാൽമാക്രിയോ? അല്ല, മരമാക്രിയെ. പൊക്കോളൂ എന്റെ മുമ്പിന്ന് തന്തേ മോനും. ദേ ഞാൻ തൊഴുതിട്ട് വരാം. ആരെ തൊഴിച്ചിട്ട്? തൊഴുതിട്ട് വരാന്ന്. ആ തൊഴുത്തോ തൊഴുത്തോ. മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്
മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ മുഴികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്. ഭഗവാൻ, ഇന്ന് കണി കണ്ടവനെ നാളെയും കണി കാണണേ. ചാക്ക് നിറയെ തവളകളാ, ഡിങ്കനെ പോലുള്ള തവള, അതും കോഴിത്തവള. ആശാനെ, ആശാനെ തന്നെയാ ഇന്ന് ആശാൻ കണി കണ്ടത്. വെറുതെ അല്ല സുഖു, കോഴിത്തവളെ തന്നെ കിട്ടിയത്. ആ ദാമു, നീ കടയിൽ പോയി ഒരു പാക്കറ്റ് സീട്ട് മേടിച്ചോണ്ട് വാ, ചുമ്മാ വലിച്ച് തള്ളാവട നമുക്ക്. ആ വരുന്ന വഴിക്ക് ആ ജോയി കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് ഒരു ജവാന്റെ ഫുള്ളും പൊക്കേര്. അതിന് കാശ് എവിടുന്ന ആശാനെ? വാങ്ങാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത്, പൊക്കാനാ. പൊക്കാനും? അതെ, പൊക്കാൻ. അയാളുടെ കിണറ്റിൽ ഇറങ്ങണം, നമുക്ക് കുടിക്കാനുള്ളത് കിണറ്റിൽ നിന്ന് കിട്ടും. ഭയങ്കര ബുദ്ധി തന്നെ. കിണറ്റിൽ കിടക്കുന്ന വെള്ളമല്ലേ, അതങ്ങ് കോരി കുടിച്ചാ പോരെ, എന്തിനാ ഈ ഇറങ്ങിക്കിടന്ന് കുടിക്കുന്നേ? എടാ മിസ്റ്റർ ഡാഷ്മോൻ, നീ പൊക്കോ, അതാ നിന്റെ ജീവന നല്ലത്, ഓടി രക്ഷപ്പെടറാ. പേടിച്ചു തോറി മരമാക്രി. ഡാ മിസ്റ്റർ സുഗു, എടാ സുഗേ. എന്താ ആശാനെ? നീ ആ ജോയി കുഞ്ഞിന്റെ വീട്ടിലെ കിണറ്റിലൊന്ന് ഇറങ്ങണം. വേണ്ട ആശാനെ, ഞാൻ ഇവിടുന്ന് കോരി കുടിച്ചോളാം. ഹലോ മിസ്റ്റർ ഡാഷ്മോൻ സുഗു, ആ ഡാഷ് എന്നെ കൊണ്ട് നീ പൂരിപ്പിക്കല്ലേ പ്ലീസ്. ആ കിണറ്റിൽ പോലീസ് പൊക്കാതിരിക്കാൻ ജോയി കുഞ്ഞ് കുപ്പ് കെട്ടി താത്തിട്ടുണ്ട്. എന്നോട് മാത്രമേ ഈ സംഭവം ജോയി കുഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ. ജോയി കുഞ്ഞ് എന്നാ മണ്ടന? എന്തുവാടാ, കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിച്ചല്ല. എടാ സൂയേ, നീ പോയിട്ട് ഇവിടെ വന്നിട്ട് ഈ കുപ്പി പൊട്ടിക്കാവോ, ഇല്ലെങ്കിൽ ദാ നിന്റെ കരണം പൊട്ടും. ഓക്കേ, എന്റെ തവളപ്പാറ അമ്മേ കാത്തു. ആഹാ, നീ വന്നോ? ഇപ്പോഴാണോ തന്തയെ അറിയുന്നത്? വർഷം 42 ഞാൻ വന്നിട്ട്. എടാ പോയിട്ട് എന്തായി? ചെന്നു കണ്ടു കീഴടക്കി. അപ്പൊ നീ ചെന്നു അല്ലേ, അതും ഇത്ര നേരത്തെ തന്നെ. ആ ജീവിതം ഉല്ലേച്ച ചെല്ലേണ്ടി വന്നു. ആ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ഐറ്റം, ആര് കണ്ടാലും നോക്കുന്നു പോവും, കൊതിക്കും കൊതിക്കും. എന്നിട്ട് നീ കീഴടക്കി എന്ന് പറഞ്ഞതോ? പറഞ്ഞാൽ പറഞ്ഞതാണ് ഈ തങ്കപ്പൻ. ഞാൻ ചെന്ന് നോക്കുമ്പോ നാണിച്ച് പുറന്തിരിഞ്ഞിരിക്കുന്നു. ചെന്നപാടെ ശബ്ദമുണ്ടാക്കാതെ പമ്മി പമ്മി പുറകെ കൂടെ ചെന്ന് ആരേലും ഒരു ഒറ്റ പിടുത്തവാ. ഒന്ന് കുതിറി, ഞാൻ വിടുവോ? ഞാൻ ആരാ മോൻ? അറങ്ങാൻ സമ്മതിച്ചില്ല, ബാക്കിയുള്ളവര് കേക്കത്തില്ലേ? മോനെ മഹാമോശമായി പോയി, നാണക്കേട്. ഒരു നാണക്കേടുമില്ല, ഇല്ലേ ചാടിപ്പോകത്തില്ലേ? അല്ല ആരുടെ കാര്യമാ നീ പറയുന്നേ? തവളയുടെ കാര്യം. ദേ കിടക്കുന്നു ചാക്കിനകത്ത്. ആ ഞാൻ ഓർത്തു നീ വെളുപ്പിനെ പെണ്ണ് കാണാൻ പോയതാണ്. പെണ്ണ് കാണാൻ പോയാൽ തവളെ കാണാൻ പറ്റുമോ? കണ്ടത് കൊണ്ട് കണ്ടു കിട്ടി ഇല്ലേ? ഓ മോനെ, ഊന്നുകല്ലിലെ ദാസും കൂട്ടരും ഒന്ന് പിടിച്ചേനെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ വേറെ പോയല്ലേ, ശരി ഞാൻ പുറകിൽ കാണും. അതിന് എന്റെ പുറകിൽ എവിടുന്നാ തവള? അച്ഛന്റെ അല്ല, അടുക്കളയുടെ പുറകിൽ. സുഖവും ദാവുമവും വന്നാൽ ഞാൻ പുറകിലുണ്ടെന്ന് പറയണം. ഓക്കേ. താനെന്താ നേരത്തെ തന്നെ വന്നത്? അല്ല ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു. ആരുടെ? അല്ല എന്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ വയറ്റിലേക്ക് വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു. എവിടെ, അകത്തില്ലേ? ഇല്ല ഇല്ല, അവൾ അമ്പലത്തിൽ പോയി. ഷോ, ബ്രേക്ക്ഫാസ്റ്റ് അകത്തില്ലേന്നാ ഞാൻ ചോദിച്ചത്. ഓ, ഇങ്ങനെ ഒരു തീറ്റി പ്രാന്തൻ. ഷോ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടാ? അതന്നെ, വംശനാശം സംഭവിക്കാൻ വേണ്ടി ഞാൻ നസിംഹവാലം കോലം കാണും. നിനക്ക് നടത്താൻ മതിയോ ചുക്കു? പിന്നെന്നാ ഞാൻ ഇങ്ങനെ 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 നടക്കാം. ഷോ, അതല്ലടാ, ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ? അതോ ഇനി നീ നിന്റെ കാമുകയെ മാത്രമേ കെട്ടുള്ളോ? വലിയ തമാശയാണല്ലോ രാവിലെ അടിച്ചു കയറ്റണത്. ആ ദാമേ, നീ ഇതെവിടെ ആയിരുന്നു? ആ ഞാൻ ആ കവല വരെ പോയിരുന്നു. ഇവിടെ ഇരുന്നാ പോരായിരുന്നു, ഇരിക്കാനാണ് കവല വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഭാര്യയുള്ളപ്പോ നീ എന്താണ് വേറൊരു പെണ്ണിനെ കെട്ടിയത്? അവിടെ ശല്യം സഹിക്കാൻ വയ്യാതെ കെട്ടിയതാണേ. എന്നിട്ടിപ്പോഴോ? ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, സ്വസ്ഥ ഗൃഹവരണം. അല്ലടാവേ, അപ്പൊ ഇപ്പൊ അടി വഴുക്കൊന്നും ഇല്ലേ? പിന്നെ പൊരിഞ്ഞടിയാ, പക്ഷെ എന്റെ ഭാര്യമാര് തമ്മിലാന്നേ ഉള്ളു. ആഹാ, ചെറുക്കനെ പോന്നോ? അയ്യോ, അടുക്കളപ്പുറത്തിരിപ്പുണ്ട്, ഇത്രയും നേരമായിട്ട് എണീറ്റില്ല. തന്റെ പേരല്ലേ ചെറുക്കൻ?
ഓ എന്റെ കാര്യമായിരുന്നല്ലോ, ഞാൻ ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ ഈ ചെറുക്കൻ എന്നുള്ള എന്റെ അവിഞ്ഞ വേരൊന്നു മാറ്റണം. ദേ കഴിഞ്ഞ ആഴ്ച ഒരിടത്ത് പെണ്ണ് കാണാൻ പോയതാ, ഏകദേശം ഒക്കെ ഒന്ന് ഉറച്ചു വന്നതാ. എന്നിട്ട് ഓ ലേറ്റ് ആയി വന്ന പെണ്ണിന്റെ അമ്മാവൻ ചോദിച്ചു ഈ കൂട്ടത്തിൽ ചെറുക്കൻ ഏതാന്ന്. ഞാൻ അങ്ങ് ചാടി എണ്ണിച്ചു, തിം എല്ലാം തവിട് പൊടിയായി. അല്ല തന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കിടപ്പില്ല, ഇന്നോ നാളെയൊന്നും പറഞ്ഞ് ഇരിക്കുവാ. എപ്പോഴാ പോകുന്നത് എന്റെ മോനെ പെണ്ണ് കാണിക്കാൻ? ഓ അങ്ങനെ, ഞാൻ ഓർത്ത് ഇന്നും എന്റെ ബ്രോക്കർ ഫീസ് പോയെന്ന്. നിങ്ങളിത് എന്നായിരിക്കും മനുഷ്യരിക്കുന്നേ, ആരെങ്കിലും കണ്ടെത്തന്നെ മോശമല്ലേ. എന്തേലും കണ്ടോ? അയ്യോ അതല്ല, അവൻ കുളിച്ചോ പല്ല് തേച്ചോ ഒരുങ്ങിയോ ഇങ്ങനെ ഇരുന്നോണം. എന്റെ ദേവി, രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ടാ വരുന്നത്. നമ്മുടെ ഈ കല്യാണം ഒന്ന് നടക്ക. ചേച്ചി നമ്മുടെയാ? അയ്യടാ ആ പോതിയുള്ളാലോ, എന്റെ മോന്റെ കല്യാണം. മോനെ വിളി, രാഹു കാലം കഴിഞ്ഞിട്ടില്ല. രാഹു കഴിയട്ടെ, രാഹു നോക്കണം. രാഹു നോക്കണ്ട, രാഹു നോക്കി നോക്കി പ്രായം 42 കഴിഞ്ഞു തന്തേ തള്ളേ. എന്നാ ഗുളിക നോക്കണം? ഗുളിയെ നോക്കി നോക്കി ഗുളിക പുറത്തായി. പ്ലീസ്. എനിക്കത് ഗുളികയല്ല, ചൂയിങ്ങായിരിക്കും. അതാ പുറത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. റൊട്ടി പറഞ്ഞെന്തെന്നാൽ നീ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കേ. അതല്ല മോനെ, പ്രാർത്ഥിച്ചിരുന്നോന്ന്. ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, മറ്റവനല്ലേ. എന്ത് മൂലക്കുരു? ആ എന്തായാലും പ്രാർത്ഥിച്ചല്ലോ. ആ പാത്രിച്ചു പാത്രിച്ചു. ആ സുന്ദരിയെ കിട്ടണമെന്നായിരിക്കും. സൂപ്പർ പച്ചത്തവളെ കിട്ടണമെന്ന്, അതും കോഴിത്തവളെ. ഷാപ്പി കൊണ്ടു കൊടുത്താലേ പറയുന്ന കാശ. സമയം ഒരുപാടായി, അച്ഛന്റെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങും മോനെ. വേണ്ട, ഞാൻ തൊട്ടോളാം. അത് അമ്മയുടെ കാലെ തന്നെ സ്ഥിരമായി ചെയ്താൽ മതി, ഞാൻ തൊട്ടോളാം. അതല്ല, ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചോളാം പറഞ്ഞു. എങ്കിൽ തൊട്. എന്റെ ദൈവമേ, ആദ്യമായിട്ടാ എന്റെ കുഞ്ഞി നാടും പാടവും വിട്ട് ദൂരെ പോകുന്നത്. ഒന്നും വരല്ലേ എന്റെ ദേവി. തള്ളേ. എന്താ മോനെ? എന്ന മുടിഞ്ഞ പ്രാക്ക തള്ളേ നിങ്ങള്. ഒന്നും വരല്ലേ എന്ന്. ഗഷ്ടമാണമ്മേ ഗഷ്ടം. ഇന്ന് രജനീകാന്ത് കളിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങ് ചെല്ലേണ്ടതാ. ബ്രോ ഞാൻ കരഞ്ഞതാടോ, കരഞ്ഞതാ. ഗതാഗതം. ഗതാഗതോ? ആ വിങ്ങിപ്പൊട്ടത്തില്ലേ അത്. ഗതം. ഈ പെണ്ണിന് സ്വത്തൊക്കെ ഉള്ളതാണ്. ഉണ്ടോന്നോ? കായൽ പോലെ കിടക്കുവല്ലേ. കായലാണ് കുഴപ്പമില്ല, തവളയുടെ ബഹളമായിരിക്കും. എന്റെ ദേവി, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. 42 വയസ്സ് കഴിഞ്ഞാ പിന്നെ പെണ്ണ് കിട്ടില്ലെന്നാ. പെണ്ണിനെ അല്ലേ കിട്ടാത്തുള്ളൂ, തവളെ കിട്ടുമല്ലോ. മാതേ പിതാ പോയിട്ട് വരട്ടെ, ഒത്തെങ്കിൽ പെണ്ണ്, ഇല്ലെങ്കിൽ ഒരു ചാക്ക് തവള. തിലകൻ കളിക്കാതെ കാര്യം പറയണോ? വരണം വരണം. എന്റെ പട്ടി വാരും. കാത്തിരിക്കുകയായിരുന്നു. കഷ്ടം. ഞാൻ പറയേണ്ട കാര്യമില്ല, പേ ആണെന്നറിയാം. ഞാൻ പെണ്ണിന്റെ അപ്പനാ. മുടിയ വിക്കുകാരനെ ഇടിച്ച് കേറാനും പറ്റുന്നില്ല. ഇടിച്ച് കേറാൻ ഇവിടെ കാവറ ഡാൻസ് നടക്കുവാണോ? ബ്ലഡി ഫൂൾ. ഹലോ മിസ്റ്റർ പെണ്ണിന്റെ അപ്പൻ, ഞാൻ നിങ്ങളുടെ കാതിരിക്കാനും അത് വാരാനും വന്നതല്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, പെണ്ണിന്റെ അപ്പന് ഇത്തിരി വിക്കുണ്ട്. എപ്പോഴും ഈ വിക്കുണ്ടോ? സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളൂ. അത് നന്നായി. ഇല്ലേ തണ്ടി പോയനെ. ഇരിക്കൂ. അല്ലേ ഞാൻ പെട്ടെന്ന് അപ്പന്റെ ലാംഗ്വേജ് പഠിച്ചു. അവിടെ ഒക്കെ മഴയുണ്ടോ? മഴ എങ്ങനാ ഉണ്ടയാകുന്നത്? മഴ പെയ്യുവല്ലേ. വാതിലടച്ചോളൂ. ഇല്ലേ മഴ പെയ്യാൻ നോക്കിരിക്കുവാ തവള ചാടി വീട്ടിൽ കയറാൻ. Oh my God, എന്ന ഭാഗ്യം ചെയ്ത മനുഷ്യൻ. ബാക്കിയുള്ള മഴ പെയ്യാൻ നോക്കിയിരിക്കുക, തവളെ പിടിക്കാൻ വെള്ളത്തിലേക്ക് ചാടാൻ. ഇവിടെ ഇതാ മഴ പെയ്യാൻ നോക്കിയിരിക്കുന്നു, തവള വീട്ടിലേക്ക് ചാടിക്കേറാൻ. വീട്ടിൽ തവള കേറുമല്ലോ അല്ലേ ഡാഡ്? എങ്കിൽ ഒന്നും നോക്കണ്ട, പെണ്ണിനെ കാണണ്ട, കല്യാണം ഫിസ്ക്. അതെ നിങ്ങൾ ചുമ്മാ നിൽക്കാതെ പെണ്ണിനെ വിളിക്കുന്നേ.
എന്തിനാ നാണിക്കുന്നേ? അങ്ങോട്ട് കൊടുത്തോളൂ. ഞാൻ ഓർത്തു മുട്ടയിടാൻ കൊക്കുകയാണെന്ന്. എന്താ മോന്റെ പേര്? എന്റെ പേര് തങ്കപ്പൻ. നാട്ടുകാര് തവള തങ്കപ്പ എന്ന് വിളിക്കും. എന്ത്? തവളയോ? അല്ല, ദളവാ. ദളവാ സ്ഥാനപ്പേരാ. സ്ഥാനപ്പേര് ഞാനോർത്തു തവളയ്ക്കും സ്ഥാനം കൊടുത്തോന്ന്. ഞാൻ ആദ്യമായിട്ട് കേക്കുക. ഞാനും എന്താ ജോലി മോന്? പത്ത് ചാക്ക് തവളെ കിട്ടിയാൽ ഞാൻ ലഷ്കർ പ്രഭുവാ. ലഷ്കർ പ്രഭു. അല്ല, ഈ തങ്കവള എന്നാണ് മോൻ ഉദ്ദേശിച്ചത്. തങ്കത്തിന്റെ പരിപാടിയാണോ? അതല്ലേ തങ്കപ്പൻ എന്ന് അവര് പേര് പോലും കിട്ടിയേക്കുന്നത്. പക്ഷേ വേഷത്തിലൊന്നും കാണാനില്ലല്ലോ. എന്തിന്? എളിമ, കാശുള്ളതിന്റെ എളിമ. എപ്പോ വേണേലും നല്ലത് മേടിച്ചിടാലോ. മിക്കവാറും ചെറുക്കൻ മിതവസ്ത്രധാരിയ. ഫുൾ ടൈം അണ്ടർവെയർ. വെള്ളത്തിലല്ലേ. ഇവൻ ഇത് കൊളവാക്കും. അതെ, ചെറുക്കനും പെണ്ണിനും എന്തിനും സംസാരിക്കാൻ കാണും. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. നല്ല ഒന്നാം തരം പച്ച തവളെ പോലിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പേര്? ചിന്നുമോൾ. പക്ഷെ കണ്ടിട്ട് മുറ്റുമോള. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അല്ല, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അയ്യോ, അല്ല, എനിക്കാരൊക്കെ ഉണ്ട്? അല്ല, ഞാൻ ആരാ? ഷോ, മൊത്തം കയ്യിന്ന് പോയല്ലോ, തവള ചാടിപ്പോയ പോലെ. പിന്നെ ചിന്നു, എനിക്ക് വിദ്യാഭ്യാസം നിർബന്ധമാ. ഏതുവരെ പഠിച്ചു? പിന്നെ കായ്ക്ക് കായ്ക്കിന്ന് കാണാതറിയാം. 1 മുതൽ 100 വരെ എണ്ണാനും അറിയാം. വ്യഞ്ജനാക്ഷരം പഠിച്ചിട്ടില്ല. ഓക്കേ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലേ. അച്ഛൻ പറഞ്ഞായിരുന്നു ഇത്രയും പഠിച്ചാ മതി സ്വത്ത് മോഹിച്ച് ഏതേലും ഒരു വായി നോക്കി വരുമെന്ന്. 1 മിനിറ്റ് നമ്മൾ തമ്മിൽ മാച്ചാവോ എന്ന് നോക്കട്ടെ. ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? പച്ച. പിന്നെ മഞ്ഞയും പച്ചയും കൂടിയ കളർ. നല്ല പച്ച തവളയുടെ കളർ. മഴയെ കുറിച്ചും വെള്ളത്തെ കുറിച്ചും മാക്കരക്കുട്ടിയുടെ അഭിപ്രായം എന്താണ് പറയൂ കുട്ടി. പുതുമഴ പെയ്തിറങ്ങി പാടത്ത് വെള്ളം കിടക്കുന്നത് കാണുമ്പോ അതിലിറങ്ങി നടക്കാൻ കൊതിയ. പാതിരാത്രിയിൽ പോലും. അപ്പൊ പെട്രോ മാക്സ് പിടിക്കാൻ ആളായി. ഇഷ്ട ഭക്ഷണം? കപ്പയും തവള ഇറച്ചി. ഓക്കേ, അപ്പം കല്യാണം ഫിസ്ക്. ഞങ്ങളിവിടെ കൂടി ആലോചിച്ചിട്ട് കല്യാണം ഫിക്സ് ആണോ ഇല്ലെന്ന് പറയും. കേട്ടോ, ഡാഷ് ബ്രോ, കല്യാണം ഫിസ്ക് അല്ല പറഞ്ഞത്. പിന്നെന്തോന്നാ? പെണ്ണ് താണ്ട് ഫിസ്ക് വന്ന് താഴെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഫിസ്ക് ചുഴലി തീരം. മോനെ, 42 വയസ്സ് കഴിഞ്ഞാ പിന്നെ നിന്നെ കല്യാണം നടക്കത്തില്ല. ഗോവിന്ദ, ഞാൻ ലൗകിക ജീവിതം വെടിയുന്നു. എന്നിട്ട് പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? ലൗകിക ജീവിതം വെടിഞ്ഞ ഞാൻ ഹിമാലയ സനുക്കളിൽ പോയി. അവിടെ പോയി തവസ് ചെയ്യാൻ പോവാറോടാ? അല്ല, തവളെ പിടിക്കാൻ. ജഡ്ജ്മെന്റ് നമ്മുടെ ജഡ്ജസിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ നമുക്കിങ്ങനെ ചുമ്മാ ചോദിക്കാല്ലേ, അതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ജ്യോതിഷേട്ട ഇവരുടെ ഒരു സ്കിറ്റ്? ഈ തവള പിടിച്ച് പിടിച്ച് തവളത്തങ്കപ്പന്റെ ശബ്ദവും തവളയുടെ അതുപോലെ ആയിപ്പോയി. ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഒരു വലിയ ബോസ് ആയിട്ടുള്ള വോയിസ് ഉള്ള തവളത്തങ്കപ്പൻ അത് മെയിൻറ്റെയിൻ ചെയ്തു. സോളമൻ ത്രൂ ഔട്ട് ആ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ടഫ് ജോബാണ്. ഇതിനകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ തവളപിടുത്തം തന്നെ അല്പ പഴയ വിഷയമാണ്. ഫിറ്റ്സൊക്കെ ഇന്നത്തെ കാലത്ത് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ആ കുട്ടി അവിടെ ഇട്ടിട്ട് ഹിമാലയത്തിൽ പോയതിനോട് എനിക്ക് യോജിപ്പില്ല. ഫിറ്റ്സ് അങ്ങനെ മാറാത്ത അസുഖമൊന്നുമല്ല. ഓൾ ദി ബെസ്റ്റ്. തവള ഡാൻസ് കളിക്കേട്ടോ ശരിക്കും. ആ ഇരുന്നിട്ടുള്ള മഴക്കാലമേഘം വന്നാൽ മഴയൂഞ്ഞാലാട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഇരുന്നിട്ട് ഇങ്ങനെ ചാടിപ്പോയ സ്റ്റെപ്പൊക്കെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫുൾ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാൽ സോളമന്റെ ആ സൗണ്ടാണ് നമുക്ക് ഓർമ്മ ഉണ്ടാവുക. പിന്നെ അജയനൊക്കെ ഈ മകൻ ഇങ്ങനെ ഈ രീതിയിലായോണ്ടായിരിക്കും മാടക്കൽ കുറച്ചൊന്ന് ഒതുങ്ങിയത് ഇല്ലേ. മകൻ എന്തായിരുന്നാലും തവള പിടിത്തമായിട്ട് നടക്കുകയാണ്. പിന്നെ ഭാര്യക്കാണെങ്കിൽ താല്പര്യം അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പ്രസവത്തെ കുറിച്ച്, അതിലാണ് താല്പര്യം. എനിക്കൊരു സംശയം, ഹിമാലയത്തിൽ ഇവിടെ ഉള്ള പോലെ തവളയൊക്കെ ഉണ്ടോ? കാണും. ഹിമാലയത്തിലെ ഹിന്ദി തവളകൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ തവള ഡിസ്കഷൻ നിർത്തു. കം ടു ദ പോയിന്റ്. നിങ്ങൾക്ക് ഈ സ്കിറ്റിൽ നിങ്ങളുടെ പ്രണയം നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ഇട്ട് തന്നാൽ, ഞാനൊരു നായികനെ തന്നാൽ നിങ്ങൾക്ക് ആ റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ മിസ്റ്റർ തവള? നോക്കാം, ഞാൻ തവളയുടെ സ്റ്റൈലിൽ പോവാം. നായിക ഞാനല്ലേ. നായിക നിങ്ങൾ തന്നെയാണ്. വരൂ വരൂ, ഇങ്ങ് വരൂ. എനിക്ക്
ഒറ്റ സമ്മതം തരുമേ. പച്ചൈ നിറമേ പച്ചൈ നിറമേ ഇലയിൻ നിറമേ പച്ചൈ നിറമേ ഉന്തരമും പച്ചൈ നിറമേ എനക്ക് സമ്മതം തരുമേ. എനക്ക് സമ്മതം തരുമേ. എനക്ക് സമ്മതം തരുമേ. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദി പ്രൈസ് ഗോസ് ടു ടീം പോപ്പി, അജയൻ മാടക്കൽ, ചിത്തൻ ആൻഡ് ദിനേഷ്. ഷെഡ്യൂൾ വിന്നേഴ്സായ ടീം പോപ്പിക്ക് ലഭിക്കുന്നു സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ് ആൻഡ് തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. സോ ടീം പോപ്പി, ഇത്രയും പ്രൈസസ് ഒക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ മൊത്ത സന്തോഷം നമുക്കിവിടെ വേണം. ഓക്കെ, ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. 1, 2, 3, go! അപ്പോ ഇതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫൺ ആൻഡ് സെലിബ്രേഷനുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ramraj Dhoti's and Shirts. Winding up. അമ്മേ ദാ സീരിയൽ തുടങ്ങി. ഏ സീരിയൽ തുടങ്ങിയോ? ഏത് പ്രശ്നവും നിസ്സാരമായിട്ട് പരിഹരിക്കുന്ന ആളാണ് നമ്മുടെ മെമ്പർ. അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾ കാണൂ. ഇവളാ ഇത് ഞാൻ. അയ്യോ, മെമ്പർ വന്നു ചേച്ചിയുടെ സേവത്തോട്ട് ഇങ്ങനെ വീണു, ഇങ്ങനെ വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെങ്കിൽ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മാറി. ഈ സംഭവത്തിൽ വലിയ നത്തോലികൾ കുരുങ്ങിയിരിക്കും. നത്തോലികൾ കുരുങ്ങിയിരിക്കും. നത്തോലിയല്ല, സ്രാവ് സ്രാവ്. എന്റെ അങ്ങേക്ക് ഉണ്ണിയുടെ മുഖമൊന്ന് കാണണ്ടേ? ഞാൻ എന്തിന് കാണണം? ഒന്നീ വിദൂഷൻ അല്ലെങ്കിൽ മന്ത്രി. ഇങ്ങോട്ട് നോക്കട്ട്. ഓ, താടി മുടി ഉണ്ടെങ്കിൽ ഒറിജിനൽ ഗുരു. കോസ്റ്റ്യൂം കിഡ്സ് ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സ് ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സ് ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സ് ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കിഡ്സ് ഫോർ ശ്വേത, ഷീമാടി, ദ ക്യൂൺ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐന മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.